നമസ്കാരം. ദൈവസ്നേഹം ഭൂമിയെ സ്പർശിക്കുമ്പോഴാണ് ഭൂമിയിൽ അത്ഭുതങ്ങൾ വിടരുന്നത്. വിശ്വാസം കൊണ്ട് ദൈവത്തിൻ്റെ ഹൃദയത്തെ തൊടാൻ പറ്റുമെന്ന് നമ്മെ പഠിപ്പിച്ച ആളാണ് അബ്രഹാം. അതിൻ്റെ ഏറ്റവും ഉന്നതമായ തലമാണ് മോറിയമലയിൽ കാണാൻ കഴിയുന്നത്. ദൈവം 100-ാമത്തെ വയസ്സിൽ കൊടുത്ത പ്രിയപ്പെട്ട മകനെ ബലി കഴിക്കാനായി മോറിയയുടെ മുകളിൽ എത്തുകയാണ്. ബലിപീഠമൊക്കെ ഒരുക്കി ബലിമൃഗത്തിന് പകരം തൻ്റെ പ്രിയ മകനെ കൈകളും കാലുകളുമൊക്കെ കൂട്ടിക്കെട്ടി യാഗത്തിനായി സമർപ്പിച്ചു. പിതാവെന്ന നിലയിൽ ഒരു വ്യക്തി തളർന്നു പോകുന്നൊരു നിമിഷമാണത്. പക്ഷെ വിശ്വാസത്തിൻ്റെ ആഴം കൊണ്ട് അബ്രഹാം ദൈവത്തിൻ്റെ ഹൃദയത്തിൽ തൊട്ടു. പിന്നെ വിരിയുന്ന അത് അത്ഭുതമാണ്. ഭൂമിയിൽ ഒരു വൃക്ഷത്തിൽ ഒരു കുഞ്ഞാടിനെ ബലിയർപ്പിക്കാനായി ദൈവം കൊടുക്കുകയാണ്. കുഞ്ഞാടിനെ വൃക്ഷം നൽകുന്ന മനോഹരമായൊരു കാഴ്ച. ഒരു ബുദ്ധിക്കും അത് വിവരിക്കാൻ പറ്റില്ല. പക്ഷേ വിശ്വാസത്തോടെ ദൈവഹൃദയത്തിൽ തൊടുന്ന ഓരോ വ്യക്തിയും യുക്തിക്കപ്പുറമുള്ള നന്മ എന്താണെന്ന് ദർശിക്കും. നിലയ്ക്കാത്ത രക്തപ്രവാഹവുമായി ഒരു പെണ്ണ് ഭൂമിയിൽ ഉഴലുന്ന കാഴ്ച ഏറെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചയാണ്. അന്ന് മതപ്രമാണികളുണ്ട്, വൈദ്യന്മാരുണ്ട്, വലിയ വലിയ ജനസമൂഹമുണ്ട്, അധികാരികളുണ്ട്, പണമുള്ളവരുണ്ട്. ഒരിറ്റ ആശ്വാസം കൊടുക്കാൻ ആർക്കും കഴിഞ്ഞില്ല. യേശുദബ്രാൻ വരുമ്പോഴാണ് നമുക്കറിയാം. നമ്മളൊക്കെ ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളിൽ വിരൽത്തുമ്പുകൾ കൊണ്ട് ലിങ്കുകളിലേക്ക് കയറി പുതിയ പുതിയ ലോകത്തേക്ക് സഞ്ചരിക്കുന്നവരാണ്. എന്നാൽ വിശ്വാസത്തോടെ ക്രിസ്തുവിനെ ഒന്ന് തൊട്ടാൽ സ്നേഹത്തിൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെടുമെന്ന്